Hi friends, ellarkkum pudiyoru video like swagatham. Appo innu nammal double color vechittulla oru scrunchie aanu undakkan povanathu. Adinu vendite njan rendu color ulla material oru 14 inch neelathile cut cheythu vechittunde. Nammada scrunchie yude full length ennu parayanathu 28 inch aanu. Appo namakku madakki idumbo 14 inch varanallo. Angane njan rendu color eduthekkonde enne 14 inch neelathilulla rendu material eduthittunde. Pinne ayinte veedhi ennu parayanathu 4 inch aanu. Upon ya satin the cloth and a third titalade, Pernamaka, elastic and goda, cut tethered ka, Kalinj in the elastic or a tinge in the latilla, cut tethered the titaladana, in the maka and anana the icana in the noca. Upon random material in a chair, nalavasum, the mill chair to vekia, and the in the chita vasatana, namala, the yellow dan lade. അപ്പോൾ നമുക്ക് ഒരു രണ്ട് തയ്യൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് അഴിഞ്ഞു പോകും അപ്പോൾ രണ്ട് സൈഡും കെട്ടിട്ട് തന്നെ തയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കെട്ടിട്ടില്ലെങ്കിൽ നൂൽ ഇങ്ങനെ അഴിഞ്ഞു വരും ഈ ക്ലോത്ത് ഇച്ചിരി നല്ല ഗ്ലേസിംഗ് ഉള്ള ക്ലോത്ത് ആണ് അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഈ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഗൗൺ ഒക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ പുറമേ വെക്കുന്ന ഒരു ക്ലോത്ത് ആണ് ട്ടോ ഇതിൻ്റെ ഒരു മീറ്ററിൻ്റെ റേറ്റ് 120 രൂപയാണ് അപ്പോൾ നമ്മൾ സ്ക്രഞ്ചീസ് ഒക്കെ തയ്ക്കാനായിട്ട് നമ്മൾ 70 രൂപയ്ക്കൊക്കെ ഒരു സാറ്റിൻ മെറ്റീരിയൽ കിട്ടും അത് മതിയാവും അത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ മറ്റേ സൈഡും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ചേർത്ത് അടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക നല്ല വശം തമ്മിലാണ് ഇങ്ങനെ ചേർത്ത് വെക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ മേളിലുള്ള ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം മറ്റേ രണ്ടറ്റവും കൂടെ ഇതുപോലെ ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ മടക്കി കൊടുത്ത ഭാഗം ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കണം പിന്നെ അതിൽ തയ്യൽ പെടാണ്ട് ശ്രദ്ധിക്കണം ഇതേപോലെ വലിച്ചു വലിച്ചു കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഏത് നൂലാണ് എടുക്കണതെന്ന് വെച്ചാൽ ആ ഒരു മെറ്റീരിയലിൽ ഇപ്പോൾ രണ്ട് കളറുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു നൂലേ എടുക്കാൻ പറ്റൂ അപ്പം ഏത് നൂലാണ് എടുത്തേക്കണേന്ന് വെച്ചാൽ ആ ഒരു ക്ലോത്തിൽ വേണം നമുക്ക് ഇലാസ്റ്റിക് കടത്താനുള്ള ഹോൾ ഇടാനായിട്ട് അപ്പോഴാകുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് സെയിം കളർ നൂല് വെച്ചിട്ട് തന്നെ നമുക്ക് അടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ കളറ് നൂലിൻ്റെ കളർ ഇങ്ങനെ എടുത്തറിയും അപ്പോൾ ഞാനിവിടെ വെള്ള നൂലെടുത്തേക്കണോണ്ട് തന്നെ വൈറ്റ് ക്ലോത്തിലാണ് ഞാൻ ഇലാസ്റ്റിക് ഇടാനുള്ള ഹോൾ ഇടുന്നത് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് വലിച്ചു വലിച്ചു കൊടുത്ത് പതിയെ തയ്ച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് എടുക്കുക കേട്ടോ സാറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിന് മേടിക്കുക അപ്പോൾ എന്താ ഞാൻ അവിടെ എത്തി തയ്ച്ച് തീർന്നിട്ടുണ്ട് നമുക്കിനി ഇലാസ്റ്റിക് കടത്താനുള്ള ഒരു ഹോളിൻ്റെ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് എടുക്കാം ഇനി ഈ ഹോളിൽ കൂടെ നമുക്ക് തുണി വലിച്ചെടുക്കാം അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ മടക്കി കൊടുത്ത ഭാഗത്തെ പുറമേക്ക് വലിച്ചെടുക്കണം ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കാം നമുക്ക് നമ്മൾ ലൈനിങ് ഒക്കെ വെക്കാൻ വേണ്ടി എടുക്കുന്ന സാറ്റിൻ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു 40 രൂപയ്ക്കൊക്കെ വരുന്ന ക്ലോത്താണ് അപ്പോൾ സ്ക്രഞ്ച് തയ്ക്കുമ്പോൾ അത് എടുക്കരുത് അത് കുറച്ച് തീരെ ക്വാളിറ്റി കുറഞ്ഞ പോലെയാണ് നമുക്ക് സൂചിയൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ വലിഞ്ഞിരിക്കും ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്ക്രഞ്ച് തയ്ക്കാനാണെങ്കിൽ 70 രൂപയ്ക്കുള്ള സാറ്റിൻ ക്ലോത്ത് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്താ ഇലാസ്റ്റിക്കിൽ ഞാനൊരു പിന്ന് ഊത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇതിലൂടെ കടത്തിയെടുക്കാം അപ്പോൾ മറ്റേ ഇലാസ്റ്റിക്കിൻ്റെ മറ്റേ അറ്റം ഉള്ളിലോട്ട് കടന്നു പോകാണ്ട് നമ്മൾ ഒരു മുട്ടിപ്പിന്നും എല്ലാം കുത്തി വെച്ചിട്ട് വേണം ഇതേപോലെ കടത്തിയെടുക്കാനായിട്ട് അപ്പോൾ എന്താ ഞാൻ ഇലാസ്റ്റിക്കൊക്കെ കടത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ ഇലാസ്റ്റിക് രണ്ടും പുറമേക്ക് എടുത്തിട്ട് ഒന്നല്ലേ നിങ്ങൾക്ക് രണ്ടും ചേർത്ത് വെച്ചിട്ട് തയ്യലിട്ട് കൊടുക്കാം അഴിഞ്ഞു പൊട്ടി ഇത് തയ്യൽ വിട്ടു പോവാത്ത രീതിയിൽ 3-4 തവണ കെട്ടിട്ട് കൊടുത്ത് തയ്ക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഇലാസ്റ്റിക് തമ്മിലിങ്ങനെ കൂട്ടി കെട്ടിയതിന് ശേഷം ഉള്ളിലോട്ട് കടത്തി ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇവിടെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്
അപ്പം അഴിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് രണ്ട് കെട്ടിട്ട് കൊടുക്കുക. അതിനെ വലിച്ച് മുറുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ടിടാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് ഇരിക്കുക. അപ്പം നമുക്ക് പുറമേ ചെറിയൊരു സ്റ്റിച്ചിട്ട് കൊടുത്ത് നമുക്കതിനെ ക്ലോസ് ആക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കൈത്തയ്യലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് പുറമേ കാണാത്ത രീതിയിൽ നല്ല ഭംഗിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം എന്താ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇനി വെറൈറ്റി വെറൈറ്റി സ്ക്രഞ്ചീസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.